എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ സീത. മറ്റുള്ളവരെ മനസ്സിലാക്കാനോ വിശ്വസിക്കാൻ പറ്റുന്ന കൂറുള്ള സുഹൃത്തുക്കളെ ഉണ്ടാക്കുവാനോ നിത്യജീവിതത്തിൽ നമ്മൾ നേരിടേണ്ടി വരുന്ന ചെറുതും വലുതുമായ വെല്ലുവിളികളെ നയപരമായും തന്ത്രപൂർവമായും വിവേകത്തോടെയും കൈകാര്യം ചെയ്യാനോ കള്ളവും കപടവും ഹിപ്പോക്രസിയും എല്ലാം കൂടിക്കൂടി വരുന്ന ഈ ലോകത്തിൽ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാനോ നമുക്ക് എത്ര പേർക്ക് പറ്റുന്നുണ്ട്? വളരെ ചുരുക്കം ആളുകൾക്ക്, അതും പലപ്പോഴും മാത്രം അല്ലേ? ഈ പ്രശ്നങ്ങളെല്ലാം നല്ല രീതിയിൽ പരിഹരിക്കുവാൻ എന്താ ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള അറിവ് കിട്ടുവാനും അതെങ്ങനെയാണ് പ്രാബല്യത്തിലാക്കേണ്ടത് എന്നതിനെക്കുറിച്ച് അറിയാനുമെല്ലാം നമ്മൾ ഒരുപാട് മോട്ടിവേഷണൽ കഥകളും വീഡിയോസും എല്ലാം കാണാറുണ്ട്. ഒരുപാട് ഗുരുക്കന്മാരെടുത്ത് പോകാറുണ്ട്. വേറെയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട് അല്ലേ? ചിലർക്കൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നല്ല മാറ്റം വരും. ഒരുപാട് കാര്യങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റും. ചിലർക്കൊക്കെ താൽക്കാലികമായിട്ടുള്ളൊരു മാറ്റമെല്ലാം ഉണ്ടാവും. വേറെ ചിലർക്കാകട്ടെ ഇതൊന്നും യേശുക പോലുമില്ല. ഈ പ്രശ്നങ്ങളിൽ പലതും ഇപ്പോൾ മാത്രമല്ല ഉള്ളത്, പണ്ട് മുതൽ തന്നെ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ ഈ കാര്യങ്ങളെക്കുറിച്ചെല്ലാം നല്ല രീതിയിൽ മനസ്സിലാക്കാൻ പറ്റിയാൽ അതൊക്കെ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് ആഴത്തിലേക്ക് ചെല്ലും. അങ്ങനെ വരുമ്പോൾ പ്രായം കൂടുന്നതനുസരിച്ച് നമുക്കിതെല്ലാം നല്ല രീതിയിൽ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും പറ്റും. മടിയന്മാരായിരുന്ന, ഒട്ടും ചിന്താശക്തിയും ഇല്ലാതിരുന്ന, വെറുതെ സമയം പാഴാക്കി കളഞ്ഞുകൊണ്ടിരുന്ന മൂന്ന് രാജകുമാരന്മാരുണ്ടായിരുന്നു പണ്ട്. ഇവരെ എങ്ങനെയെങ്കിലും ശരിയാക്കി എടുക്കണം. കാരണം ഭാവിയിൽ ഇവർ രാജ്യം ഭരിക്കേണ്ടതാണ് അല്ലേ? അപ്പോൾ അവരെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് പഠിപ്പിച്ച് മനസ്സിലാക്കിക്കുവാൻ വേണ്ടി മെനഞ്ഞെടുത്ത ചില കഥകളാണ് പഞ്ചതന്ത്ര കഥകൾ. ഈ കഥകൾ ഈ മൂന്ന് രാജകുമാരന്മാർക്ക് മാത്രമല്ല, ലോകമെമ്പാടുമുള്ള ഒരുപാട് 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 കോടിക്കണക്കിന് ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ട്. ഈ കാലങ്ങളിലൂടെ BC 300 ആണ്ടോ അതിന് മുൻപോ തന്നെയാണ് ഈ കഥകൾ ആദ്യമായി പറയപ്പെട്ടിട്ടുള്ളത് എന്നാണ് രേഖകൾ പറയുന്നത്. പഞ്ചതന്ത്ര കഥകളുടെ ഒറിജിനെക്കുറിച്ച് ഞാൻ പ്രത്യേകമായിട്ടൊരു വീഡിയോ തന്നെ ഇടാം. നമ്മളിൽ പലരും കരുതിയിരിക്കുന്നത് പഞ്ചതന്ത്ര കഥകൾ കുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്, കുട്ടികൾക്ക് കുറച്ച് ഗുണപാഠങ്ങളെല്ലാം പഠിപ്പിച്ചു കൊടുക്കുവാൻ കുറച്ച് അനിമൽസും ബാക്കി കുറച്ച് കാര്യങ്ങളുമെല്ലാം കഥാപാത്രങ്ങളായിട്ടുള്ള കുറച്ച് കഥകൾ മാത്രമാണ് അവ എന്നതാണ്. കുട്ടികളായിരിക്കുമ്പോൾ നമ്മളിൽ പലരും വായിച്ചിട്ടുണ്ട്. എനിക്കറിയില്ല ഇപ്പോഴത്തെ കുട്ടികളെക്കുറിച്ച്. ഇപ്പോഴൊക്കെ എല്ലാവരും കാർട്ടൂൺ രൂപത്തിൽ കാണുന്നുണ്ടായിരിക്കും. ഞങ്ങളൊക്കെ പണ്ട് കഥകളായിട്ട് പ്രത്യേകിച്ചും ഈ അമർ ചിത്ര കഥകളിലൂടെയാണ് ഈ പഞ്ചതന്ത്ര കഥകളെല്ലാം വായിച്ചിട്ടുള്ളത്. അതുകൂടാതെ അതിനുവേണ്ടി മാത്രമായി പ്രത്യേകം പുസ്തകങ്ങളുമെല്ലാം ഉണ്ടായിരുന്നു. മുതിർന്നു കഴിയുമ്പോഴേക്കും നമുക്കിതൊക്കെ വായിക്കാൻ ഒരു കുറച്ചിലാണ്. ഓ, ഇതൊക്കെ കുട്ടികൾക്ക് വേണ്ടിയുള്ള കഥയാ അല്ലേ? ഞാനും ഈ അടുത്തുവരെ അങ്ങനെ തന്നെയാണ് ധരിച്ചിരുന്നത് കേട്ടോ. പഞ്ചതന്ത്ര കഥകളെല്ലാം നമ്മുടെ വീട്ടിലുണ്ട്. ഇടയ്ക്കിടയ്ക്കൊക്കെ എടുത്തു നോക്കുമെങ്കിലും വലിയ പ്രാധാന്യമൊന്നും കൽപ്പിക്കാറുണ്ടായിരുന്നില്ല. എന്നാൽ മൈൻഡ് ബോഡി പോസിറ്റീവ് എന്ന ഈ ചാനലിൽ ഇത്തരത്തിലുള്ള കഥകളെല്ലാം പറയണമെന്നൊരു ആലോചന വന്നപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ കൂടുതൽ ആഴത്തിൽ വായിച്ചു തുടങ്ങി. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത്, അയ്യോ, ഇത് കുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല. വാസ്തവം പറഞ്ഞാൽ കുട്ടികളെക്കാൾ നമ്മൾ മുതിർന്നവർക്കാണ് ഇതുകൊണ്ട് കൂടുതൽ പ്രയോജനം കിട്ടുന്നത്. ഇതിലെ മെസ്സേജസ് അല്ലെങ്കിൽ സന്ദേശങ്ങളെല്ലാം നമുക്കാണ് കൂടുതലായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് എന്ന്. ഇതിലെ പ്രധാന കഥാപാത്രങ്ങളായ മൃഗങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം നമ്മളൊന്ന് സഹിച്ചാൽ മാത്രം മതി. അപ്പോൾ പിന്നെ ഞാൻ തീരുമാനിച്ചുറച്ചു, എന്തായാലും മൈൻഡ് ബോഡി പോസിറ്റീവിൽ പഞ്ചതന്ത്ര കഥകൾ ഞാൻ തീർച്ചയായിട്ടും അവതരിപ്പിക്കും എന്ന്. ഇത് കാരണം നമുക്ക് നമ്മുടെ കുട്ടികൾക്കും കഥ പറഞ്ഞു കൊടുക്കാൻ പറ്റും, നമുക്കും ഈ കഥകളിൽ നിന്നുള്ള മെസ്സേജസ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉപകാരപ്പെടുത്താൻ പറ്റും. മൈൻഡ് ബോഡി പോസിറ്റീവിൽ ഞാനിങ്ങനെ പറയാൻ പോകുന്ന പഞ്ചതന്ത്ര കഥകൾ മാത്രമല്ല മറ്റു പല കഥകളും എല്ലാം പ്രോത്സാഹിപ്പിച്ച് എനിക്ക് കൂടുതൽ കൂടുതൽ പ്രചോദനം നിങ്ങളെല്ലാവരും തരും എന്ന വിശ്വാസത്തോടെയാണ് ഞാനിത് തുടങ്ങുന്നത് കേട്ടോ. ഇന്നത്തെ കാലത്ത് പല കുട്ടികളും പഞ്ചതന്ത്ര കഥകൾ കേൾക്കുകയല്ല ചെയ്യുന്നത്, കാണുകയാണ് ചെയ്യുന്നത് കാർട്ടൂണിൻ്റെ രൂപത്തിൽ. മുതിർന്നവരിൽ പലരും ഈ കാർട്ടൂൺസ് കാണുമെന്ന് തോന്നുന്നില്ല. എനിക്ക് കാണുന്നെങ്കിൽ തന്നെ കുറച്ച് പേരാരെങ്കിലുമൊക്കെ ഉണ്ടാവുകയുള്ളൂ. ഞാനിവിടെ കാർട്ടൂണിൻ്റെ രൂപത്തിൽ അനിമേറ്റഡ് ആയിട്ടൊന്നുമല്ല ഈ കഥകൾ അവതരിപ്പിക്കാൻ പോകുന്നത്. അതിനായി വേറെ ഒരുപാട് ചാനലുകളുണ്ട്. പണ്ട് നമുക്ക് മുത്തശ്ശിമാരെല്ലാം പറഞ്ഞു തന്നിരുന്നത് പോലെ കഥ, നമ്മൾ വായികൊണ്ട് പറയുന്ന കഥ, ആ രൂപത്തിലാണ് ഞാനിത് പറയാൻ പോകുന്നത്. ഈ കഥകളെക്കുറിച്ചൊന്നും അറിയാത്ത, ഇതൊന്നും വായിച്ചിട്ടില്ലാത്ത അച്ഛനമ്മമാർക്കും അത് ഗുണം ചെയ്യും തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ അല്ലേ. ഇനി നിങ്ങൾക്കത് പറഞ്ഞു കൊടുക്കാൻ സമയമില്ല, ജോലി തിരക്കും മറ്റു കാര്യങ്ങളും എല്ലാം കൊണ്ട് എന്നുണ്ടെങ്കിൽ രാത്രി കിടക്കാൻ നേരത്ത് അവർക്ക് ഈ കഥയൊന്ന് കേൾപ്പിച്ച് കൊടുത്താലെങ്കിലും മതി. രാത്രി കിടക്കാൻ നേരത്ത് നമ്മൾ എന്തൊക്കെ കേട്ടാണോ ഉറങ്ങുന്നത് അതൊക്കെ ഉറക്ക സമയത്ത് നമ്മുടെ ആ തലച്ചോറിൻ്റെ ഉള്ളിലേക്ക് ആഴത്തിലേക്ക് കടന്നു ചെല്ലും എന്നൊക്കെയാണ് പഴമക്കാർ പറയുന്നത്. അതിൽ കുറേ സത്യവും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. പഞ്ചതന്ത്ര കഥകൾ മാത്രമേ ഞാൻ ഈ മൈൻഡ് ബോഡി പോസിറ്റീവ് ചാനലിൽ ഇനി ഇടുകയുള്ളൂ എന്ന് നിങ്ങൾ വിചാരിക്കില്ലേ കേട്ടോ.
നമ്മുടെ അനുഭവ കഥകൾ, മറ്റുള്ളവരുടെ അനുഭവ കഥകൾ, ഇൻസ്പിറേഷണൽ സ്റ്റോറീസ്, വേറെ നമുക്ക് മെഡിക്കൽ പരമില്ലാത്ത ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് ഇടാൻ വേണ്ടി നോക്കാം. സമയക്കുറവ് കാരണം മാത്രമാണ്, പിന്നെ ലേശം അടിയുമുണ്ട് കേട്ടോ, കുറച്ച് സമയം കിട്ടിയാൽ വേറെ എന്തെങ്കിലും ചെയ്യാം എന്നുള്ള ആ ഒരു ഭാവവുമുണ്ട്. അതൊക്കെ കാരണമാണ് മൈൻഡ് ബോഡി പോസിറ്റീവിലെ ഈ വീഡിയോസിൻ്റെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു വരുന്നത് കേട്ടോ. പക്ഷെ തീർച്ചയായിട്ടും ഞാനത് ഒരു കൃത്യമായ ഇടവേളകളിൽ ഇടുവാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും. ഓരോ പ്രാവശ്യവും ഞാൻ ഈ പ്രോമിസ് പറയുന്നതാണ്, ഓരോ പ്രാവശ്യവും ഞാനിത് പാലിക്കാറില്ല. അതെനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. എന്നാലും വീണ്ടും വീണ്ടും ഞാൻ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. വീണ്ടും വീണ്ടും എന്നെ വിശ്വസിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുകയും ചെയ്യുക. എന്നാൽ അതിൻ്റെ ഇടയിൽ നമ്മൾ ഈ പഞ്ചതന്ത്ര കഥകൾ, അതുപോലെ ഈ പഞ്ചതന്ത്ര കഥകളിലെ ആ സ്റ്റോറീസ് എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഹീതോപദേശ കഥകൾ, ജാതക ടെയിൽസ്, പിന്നെ അക്ബർ ആൻഡ് ബീർബാൽ കഥകൾ, അങ്ങനെ വേറെ കുറേ കഥകളുണ്ട്. പിന്നെ നമുക്ക് പുരാണ കഥകൾ, ഇങ്ങനെ 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 കുറേ കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം തന്നെ നമുക്ക് മൈൻഡ് ബോഡി പോസിറ്റീവിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അതുമാത്രമല്ല, ഞാൻ ഇടയ്ക്ക് പറയാറുള്ളത് പോലെ നിങ്ങളിൽ ആർക്കെങ്കിലും നിങ്ങളുടെ കഥ ഞാനിങ്ങനെ വീഡിയോ രൂപത്തിൽ അവതരിപ്പിക്കണമെന്നുണ്ടെങ്കിൽ A4 പേപ്പറിൽ ടൈപ്പ് ചെയ്യുക. എഴുതിയാൽ പോരാ, എനിക്ക് വായിക്കാൻ കിട്ടില്ല. A4 പേപ്പറിൽ ടൈപ്പ് ചെയ്യുക, ഒന്നുകിൽ സ്വയം ടൈപ്പ് ചെയ്യുക, അതല്ലെങ്കിൽ എഴുതിയിട്ട് വേറെ ആരെക്കൊണ്ടെങ്കിലും ടൈപ്പ് ചെയ്യുക. മിക്കവാറും സ്വയം ടൈപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കുറച്ച് സമയം എടുത്തിട്ടായാലും ശരി, ടൈപ്പ് ചെയ്ത ശേഷം അതെനിക്ക് ഇമെയിലായിട്ട് അയച്ചു തരിക. അതിനുശേഷം ആ കഥയെക്കുറിച്ചിട്ടെല്ലാം എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുമായി നേരിട്ട് സംസാരിക്കുന്നതായിരിക്കും. നിങ്ങൾ ഏതെങ്കിലുമൊക്കെ കഥകൾ അങ്ങനെ അയച്ചു തരികയാണെങ്കിൽ കുറച്ചൊക്കെ അതിൽ മാറ്റങ്ങൾ വരുത്തി നിങ്ങളുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താത്ത വിധത്തിലായിരിക്കും ഞാനത് അവതരിപ്പിക്കുന്നത്. വേഗം പറയേണ്ട ഒരു കാര്യമില്ലല്ലോ. എന്നാലും പുതിയതായി വരുന്നവർക്ക് പറയുകയാണ്, അതിനാൽ ആ ഒരു പേടി വേണ്ട. ഇനി പഞ്ചതന്ത്ര സീരീസിൻ്റെ ആദ്യത്തെ കഥയിൽ ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെയാണ് പഞ്ചതന്ത്ര കഥ ഉത്ഭവം എടുത്തത്, എന്താണ് അതിൻ്റെ പുറകിലെ കഥ എന്നതിനെ കുറിച്ചാണ്. അതിനുശേഷമുള്ള കഥയിൽ എന്താണ് ഈ പഞ്ചതന്ത്രം, അതിൽ എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത്, എന്തൊക്കെ സെക്ഷൻസ് ആണുള്ളത്, ഓരോ സെക്ഷൻസിലും എത്ര കഥകളാണുള്ളത് എന്നതിനെ കുറിച്ച് പറഞ്ഞു പോകാം. ഈ അടുത്ത രണ്ട് വീഡിയോകളും എനിക്ക് റെക്കോർഡ് ചെയ്ത് എഡിറ്റ് ചെയ്ത് മാത്രമേ ഇടാൻ പറ്റുകയുള്ളൂ കേട്ടോ. അതിനുശേഷം അങ്ങോട്ട് ഞാൻ ആക്ച്വൽ കഥകൾ പറഞ്ഞു പോകുമ്പോൾ നമുക്കത് ലൈവിൽ അങ്ങ് പറയാം. അതായിരിക്കും എനിക്കും സൗകര്യം, എനിക്ക് തോന്നുന്നു നിങ്ങൾക്കും അത് ഇഷ്ടമാണെന്ന് അല്ലേ. അപ്പോൾ പഞ്ചതന്ത്ര കഥകൾക്ക് മാത്രമല്ല മറ്റ് കഥകൾക്കും മറ്റ് ആ പ്രോഗ്രാംസിനും എല്ലാത്തിനും വേണ്ടി കാത്തിരിക്കുക. ഒന്നുകൂടി ക്ഷമ ചോദിച്ചു കൊള്ളുന്നു, ഞാൻ വിചാരിച്ച പോലെ അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ എനിക്ക് മൈൻഡ് ബോഡി പോസിറ്റീവിൽ വീഡിയോസ് ഇടാൻ പറ്റാത്തതിൽ തീർച്ചയായിട്ടും ഞാൻ നിരന്തരം ശ്രമിച്ചുകൊണ്ടേയിരിക്കും ഈ തെറ്റ് തിരുത്തുവാനായി കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചു കൊള്ളുന്നു. ലവ് യു ആൾ. വീണ്ടും മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ വരുന്നതുവരെ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും ശാന്തിയും സന്തോഷവും ആരോഗ്യവും സമാധാനവും എല്ലാം നേരുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് സ്മാഷ് ദ ലൈക്ക് ബട്ടൺ റൈറ്റ്. അതേപോലെ ഇതുവരെ ഈ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടനും അമർത്തി ഓൾ എന്ന ഓപ്ഷനും ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് അപ്പോൾ ലഭിക്കുകയുള്ളൂ.